നമസ്കാരം, റാഫ്ടോപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ ഹിലാല് അവരുടെ വിജയക്കുതിപ്പ് തുടരുന്നു. 30-ാമത്തെ മത്സരവും വിജയിച്ചിരിക്കുന്നു. ഇന്നലെ അൽ ഷബാബിനോട് 4-3 വിജയിച്ച് കയറിയത്. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ അവർക്ക് ആ കളിക്കിടയിൽ ഒരു വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നു. സൂപ്പർ താരം മിട്രോവിച്ചിന് പരിക്കേറ്റിരിക്കുന്നു. വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. ഇന്നലത്തെ മത്സരം അൽ ഷബാബിനെതിരെ അൽ ഷബാബിൻ്റെ മൈതാനത്താണ് നടന്നത്. കടുത്ത പോരാട്ടമായിരുന്നു. ഒരു ഘട്ടത്തിൽ അൽ ഹിലാല് വളരെ അനായാസം വിജയിച്ച് കയറുമെന്ന് തോന്നിച്ചതാണെങ്കിൽ പോലും പിന്നീട് അൽ ഷബാബ് തിരിച്ചടിക്കുന്ന കാഴ്ച. കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ അൽ ജുവൈറിലൂടെ അൽ ഷബാബ് ലീഡെടുത്തെങ്കിലും 20-ാമത്തെ മിനിറ്റിൽ മിട്രോവിച്ച് പെനാൽറ്റിയിലൂടെ ഗോളടിക്കുന്നു. 27-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു. 42-ാമത്തെ മിനിറ്റിൽ മിലങ്കോവിച്ച് സേവിച്ചിൻ്റെ ഗോൾ വിറക്കുന്നു. അങ്ങനെ 3-1 ലീഡിലേക്ക് ഇടവേള സമയത്ത് അൽ ഹിലാല് പോയി. 2-ാം പകുതിയിൽ 57-ാമത്തെ മിനിറ്റിൽ സലൈം അൽ ദൗസാരി കൂടി ഗോളടിച്ചപ്പോൾ 4-1 മുന്നിൽ. പിന്നീടാണ് അൽ ഷബാബിൻ്റെ തകർപ്പൻ തിരിച്ചുവരവ്. 64-ാമത്തെ മിനിറ്റിൽ അൽ സിബിയാനിയും 78-ാമത്തെ മിനിറ്റിൽ സൈസും ഗോളടിച്ചപ്പോൾ മത്സരം 3-4 എന്ന രൂപത്തിലേക്ക് മാറി. പക്ഷേ പിന്നീട് അധികം പരിക്കേൽക്കാതെ അൽ ഹിലാല് വിജയിച്ച് കയറുകയും സൗദി പ്രോ ലീഗിലെ തങ്ങളുടെ ലീഡ്, അവർ 12 ലീഡ് അവർ നിലനിർത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രോ ലീഗിൽ 25 കളികളിൽ നിന്ന് 71 പോയിൻ്റ് അവർക്കുണ്ട്, ഒന്നാമതാണ്. 25 കളികളിൽ നിന്ന് 59 പോയിൻ്റുള്ള അൽ നസർ രണ്ടാമതാണ്. അൽ നസറിൻ്റെ മേൽ ഒരു നല്ല ആധിപത്യം അവർക്കുണ്ട് എന്നർത്ഥം. പക്ഷെ അപ്പോഴും ഈ കളിക്കിടയിൽ മിട്രോവിച്ചിന് പരിക്കേറ്റത് വലിയ തിരിച്ചടി തന്നെയാണ്. അവരുടെ ടോപ് സ്കോററാണ് മിട്രോവിച്ച്. സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള താരവും മിട്രോവിച്ചാണ്. മിട്രോവിച്ചിൻ്റെ പരിക്കിനെ കുറിച്ച് കളി കഴിഞ്ഞ ഉടനെ ഹോർഗെ ഈസസ് പറഞ്ഞത് ഒരു മസ്കുലർ ഇഞ്ചുറിയാണ് എന്നാണ് തോന്നുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല. മെഡിക്കൽ എക്സാമിനേഷന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. എങ്കിലും സിവിയർ അല്ല എന്ന തരത്തിലാണ് ഹോർഗെ ഈസസ് പറഞ്ഞതെങ്കിൽ പിന്നീട് പുറത്തേക്ക് വരുന്ന സൗദി അറേബ്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് മിട്രോവിച്ച് വിൽ ബി ഔട്ട് ഫോർ എ മന്ത് എന്ന രൂപത്തിലാണ് വരുന്നത്. ഒരു മാസക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്ന തരത്തിൽ റിപ്പോർട്ട് വരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഹി വിൽ മിസ് ദി സൗദി സൂപ്പർ കപ്പ് സെമി ഫൈനൽ അഗെയിൻസ്റ്റ് അൽ നസർ. അൽ നസറിനെതിരെയാണ് സൗദി സൂപ്പർ കപ്പിൽ അവർക്ക് കളിക്കാനുള്ളത്. സെമി ഫൈനൽ മത്സരമാണ്. ആ മത്സരം മിട്രോവിച്ചിന് നഷ്ടമായേക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ബാക്കി കാര്യങ്ങൾ അൽ ഹിലാൽ ഒഫീഷ്യലായിട്ട് പറയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം.